ഈ കോവിഡ് പകർച്ചവ്യാധി സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ സാധാരണക്കാരായ വീടുകളിൽ പണം എത്തിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായിട്ട് നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ കണ്ടത്. ഓരോ വീട്ടിലേക്കും 55 ലക്ഷം വ്യക്തികൾക്ക് 8000 രൂപ വെച്ച് ഈ ഒരു മാസത്തിനുള്ളിൽ കൈമാറിയിരുന്നു. അതിൻ്റെ ആദ്യ ഘടു മാർച്ച് മാസത്തിൽ തന്നെ കൊടുത്തു. ബാക്കി 6000 രൂപ അത് ഇപ്പോൾ നൽകാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മുമ്പിൻ്റെ ഒരു ഗൗരവമായ പ്രശ്നം വന്നു. എങ്ങനെയാണ് വിഷുവിന് മുന്നിൽ ഈ പണം ഈ പാവപ്പെട്ടയുടെ കയ്യിലെത്തിക്കാന്നുള്ളത്? കാരണം സംസ്ഥാന സർക്കാരിന് ഈ വർഷത്തെ ഈ ധനകാര്യ വർഷത്തെ വായ്പ എടുത്തിട്ട് വേണം ഈ പണം കൊടുക്കാൻ. 2700 കോടി രൂപയാണ് അതിനുള്ള ലേലം. സംസ്ഥാന സർക്കാരിൻ്റെ SLR ബോണ്ടുകളുടെ ലേലം 7ാം തീയതിയാണ് റിസർവ് ബാങ്ക് നടത്തുന്നത്. 8ാം തീയതി കാശ് കിട്ടി അന്ന് തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റിയാലും നമ്മുടെ സംസ്ഥാനത്ത് പിന്നെ വിശുദ്ധ വാരത്തിൻ്റെ ഹോളിഡേസായി. വിഷുവിന് മുമ്പുള്ള ഒരൊറ്റ ദിവസം 13ാം തീയതി കിട്ടത്തുള്ളൂ. അപ്പം എങ്ങനെ വിഷുവിന് മുമ്പിൽ ആൾക്കാർക്ക് പണം കിട്ടാൻ പറ്റുക? ഇതാണൊരു ധർമ്മസംഘടന. ഒരു പകുതിയിൽ താഴെ 40-45% ആളുകൾ സഹകരണ ബാങ്കുകൾ വഴി ആണ് പെൻഷൻ മേടിക്കുന്നത്. അവർക്ക് ഈ ആഴ്ച മുതൽ കൊടുത്തു തുടങ്ങും. ബാങ്കുകൾ തന്നെ അഡ്വാൻസ് കൊടുക്കും. ബാങ്കിന് അങ്ങോട്ട് പണം കിട്ടുമ്പോൾ കൊടുത്തേച്ചാൽ അതാണ് പതിവ്. പക്ഷെ ബാക്കിയുള്ളവരെങ്ങനെ? ഒരു 40 ലക്ഷം ആളുകളുടെ കയ്യിൽ വിഷുവിന് മുമ്പ് എങ്ങനെ പണം എത്തിക്കാം? ഇതിനൊരു പരിഹാരം ഇന്ന് ഉണ്ടായിരിക്കുക. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ മേടിക്കുന്നവർക്ക് ഒറ്റ കാര്യം ചെയ്യാനുണ്ട്. ഒരേ ഒരു കാര്യം, അടുത്ത പോസ്റ്റ് ഓഫീസിൽ വിളിച്ച് എനിക്ക് പണം കിട്ടാനുണ്ട് ബാങ്കിൽ നിന്ന്, ഇന്ന ബാങ്കിൽ നിന്നാന്ന് പറയാം. അത്രയും ചെയ്താൽ ബസ്, ബാക്കി പോസ്റ്റ് ഓഫീസ് നോക്കിക്കോളും. അവിശ്വസനീയമായി തോന്നും, ബാങ്കിൽ പോകണ്ട. ഈ കൊറോണ കാലത്ത് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്യൂ നിൽക്കണം, അകലത്തിൽ നിൽക്കണം, വെയിലത്ത് നിൽക്കണം, പിന്നെ അതിൻ്റെ അപകടങ്ങൾ വേറെ. ഈ കാലതാമസം ബാങ്കിലുള്ള ജീവനക്കാരും ജോലി തിരക്കിൻ്റെ ജോലിഭാരം കൊണ്ട് അവർക്കും അതിൻ്റെതായ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒഴിവാവുകയാണ്. ആകെ ചെയ്യേണ്ടത് 8ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ മേൽവിലാസവും ഇന്ന ബാങ്കിൽ നിന്ന് പണം കിട്ടാണ്ടെന്നും പറയാം. പോസ്റ്റ്മാൻ നിങ്ങളുടെ വീട്ടിൽ വരും പണവുമായിട്ട്. അപ്പോൾ പോസ്റ്റ്മാൻ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പണിയുണ്ട്, നിങ്ങളുടെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങളുടെ ആധാർ നമ്പറും അതുപോലെ മൊബൈൽ ഫോൺ നമ്പറും മെസ്സേജ് ചെയ്യണം. അത് പോസ്റ്റ്മാൻ ചെയ്തോളും. അവിടെ നിന്ന് ഒരു OTP നമ്പർ 1 ടൈം പാസ്വേഡ് അയച്ചു തരും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ബയോമെട്രിക് എക്യുപ്മെൻ്റ് ഉണ്ട്, വേണമെങ്കിൽ അതിനെ മൈക്രോ ATM എന്ന് വിളിക്കാം. അവിടെ നിങ്ങളുടെ വിരലടയാളം പെടുത്തണം, പണം ട്രാൻസ്ഫർ ചെയ്തിരിക്കും. പണം നിങ്ങൾക്ക് വിരലടയാളം രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പോസ്റ്റ്മാൻ നിങ്ങൾക്ക് പണം തരും, അത് ആവശ്യമൊന്നുമില്ല. ആകെ ഒരു ചെറിയൊരു അസ്വസ്ഥത ചിലർക്കെങ്കിലും വരാവുന്നത് ഈ മൈക്രോ ATM അല്ലെങ്കിൽ ബയോമെട്രിക് എക്യുപ്മെൻറ്റിൽ വൈറസ് കാലത്ത് കൈവിരലടയാളം എടുത്തുന്നത് നന്നോ? ടച്ചിൽ കൂടിയല്ലേ ഇത് പകരുന്നത്? അത് പോസ്റ്റ്മാനും ഉണ്ടാവാം, പണം മേടിക്കുന്ന ആൾക്കും ഉണ്ടാവാം.
നമ്മൾ പഞ്ചിങ് കാർഡൊക്കെ അവസാനിപ്പിക്കും, പഞ്ചിങ് ഒക്കെ അവസാനിപ്പിക്കുക ഓഫീസുകൾ വെച്ച്. പക്ഷെ അതിനെക്കുറിച്ച് ഭയപ്പെടണ്ട. ഇന്നിപ്പോൾ ചിത്രത്തിൽ ഇവിടെ കാണിച്ചതുപോലെ ഓരോ പ്രാവശ്യം അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് സാനിറ്റൈസർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിരിക്കും. മയോബയോട്ടിക് ഇംപ്രിന്റിന് വേണ്ടി വിരൽ പതിപ്പിക്കുന്നതിന് മുമ്പ് ബെനിഫിഷ്യറിയുടെയും കൈ ക്ലീൻ ചെയ്തിരിക്കണം. ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും ക്ലീൻ ചെയ്യും. ഇതിനാവശ്യമായ എത്രയും സാനിറ്റൈസേഴ്സ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ആലപ്പുഴയിലെ മരുന്ന് കമ്പനികളിൽ നിന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരാളും അസ്വസ്ഥത വേണ്ട. നിങ്ങൾ 8-ാം തീയതി ധൈര്യപൂർവ്വം അടുത്ത പോസ്റ്റ് ഓഫീസിൽ വിളിച്ചോളൂ, ബാങ്കിൻ്റെ പേര് പറഞ്ഞോളൂ, നിങ്ങളുടെ അഡ്രസ്സും കൊടുത്തോളൂ, പോസ്റ്റ്മാൻ പണവുമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വരും. അതാണ് ഈ പദ്ധതി. ഇത് എനിക്ക് തോന്നുന്നു ഈ ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ സമ്പ്രദായത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റം വരുന്നു. ഇപ്പം അതിനുള്ള വലിയ വിലങ്ങുതടി ഈ ബെനിഫിഷ്യറി ആപ്പ് ഈ ബാങ്കിൽ പോയി തിരിച്ചു വരാൻ ഈ 1,000 രൂപ 2,000 രൂപ എടുക്കാൻ ഒരു ദിവസം കളയണം, ഒരു ദിവസം ജോലി കളയണം എന്നുള്ളത്. ഒരു പ്രശ്നമില്ല. ഇതോടുകൂടി നമ്മുടെ പ്രയാസങ്ങൾ നിങ്ങൾ അനൗൺസ് ചെയ്യാം. സോ ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഞാൻ കാണുന്നത് വലിയൊരു പുതിയ ധർമ്മം കിട്ടുകയാണ്. കാരണം എഴുത്തുകളൊക്കെ എഴുതുന്ന ശീലമൊക്കെ മനുഷ്യന്മാർക്ക് കുറഞ്ഞപ്പോൾ പിന്നെ പോസ്റ്റ് ഓഫീസ് എന്തിന് എന്നുള്ള ചിന്തയിലൊക്കെ ഇതിന് അവരൊരു ഡയറക്റ്റ് ഒരു സബ്സിഡിയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ ബാങ്കിൻ്റെ രൂപത്തിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ബാങ്കിൽ നിന്ന് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിലേക്കാണ് പണം പോണത്. ആ പണമാണ് പോസ്റ്റ് ബാങ്ക് ഇവർക്ക് കൊടുക്കുന്നത്. സോ ഇതൊരു വലിയൊരു ഡയറക്റ്റ് ട്രാൻസ്ഫർ സിസ്റ്റം. കാരണം ഇന്ത്യ രാജ്യത്ത് ഇത്രയധികം ടച്ച് പോയിൻ്റ് ഉള്ള വേറൊരു സംവിധാനവും ഇല്ല. നോവ് ഇതിനപ്പുറമില്ല. ഇന്ത്യയിലെ മുഴുവൻ ഗ്രാമങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന സംവിധാനം. ഇപ്പോൾ നമ്മുടെ മൈഗ്രൻ്റ് ലേബറേഴ്സിന് ഇപ്പോൾ പണം അയക്കുന്ന മിനി ഹവാല വഴിയാണ്. അതിലേക്ക് ഒരാൾക്ക് പണം വെച്ച് വെച്ചിട്ട് അയാൾ എല്ലാവരുടെയും വീട്ടിൽ കൊണ്ടു കൊടുക്കലാണ്. അതിനൊന്നും ആവശ്യമില്ല. ഇവിടുത്തെ ഇന്ത്യ പോസ്റ്റ് ബാങ്കിലിടാം, അല്ലെങ്കിൽ വേറെ ഏത് ബാങ്കിലും കൊണ്ടുപോയിടാം. ഈ സംവിധാനം ഉപയോഗിച്ച് പണം പിൻവലിക്കാവുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് നമ്മൾ ഇൻക്ലൂസീവ് ബാങ്കിങ്ങിലേക്ക് പോയിട്ട് എല്ലാവരെയും ബാങ്ക് അക്കൗണ്ട് തുറക്കുകയാണ്. അവർക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഈ പോസ്റ്റൽ സർവീസ് ആരംഭിക്കുന്ന ഈ പുതിയ സഹായം മാറും. സ്ഥിര സംവിധാനം ഇത് സ്ഥിരമായിട്ടുണ്ടാവും. ആണ് പറഞ്ഞ ഒരു ബാങ്ക് സ്ഥാപിച്ചു കഴിഞ്ഞ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു 100% ഇവിടെ തന്നെയാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ആ സാധാരണഗതിയിലുള്ള നമ്മുടെ ചെക്കിംഗ് അക്കൗണ്ട് കാര്യങ്ങളെക്കാൾ ഒരു ഈ പേയ്മെൻറ്റ് നൽകാൻ വേണ്ടിയിട്ടുള്ള ബാങ്കാണ്. അത് വലിയൊരു സേവനമായിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്നുള്ള പോലെ സേവ പെൻഷൻ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകും, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകാർ കൊണ്ടേ കൊടുക്കും. പക്ഷേ മറ്റ് ബാങ്കുകളിൽ നിന്ന് ഇങ്ങനെയായിരിക്കും. ഞാൻ ആർക്കെങ്കിലും അതല്ല ഇന്ത്യ പോസ്റ്റ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ഞാൻ അതിലേക്ക് ഇട്ടതെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. ഇതൊക്കെ സ്വാതന്ത്ര്യം. പെൻഷൻകാർ മാത്രമല്ല, ഉദാഹരണത്തിന് നമ്മൾ വിഷുവിന് മുമ്പ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാനുള്ള മുഴുവൻ സ്കോളർഷിപ്പുകളും കുടിശ്ശിക തീർത്ത് കൊടുക്കും. SC ST ഹോസ്റ്റൽ ഫീസ്, പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് എല്ലാം. ഇതെങ്ങനെ ആക്സസ് ചെയ്യുക? ഇത് മതി. ഒരു എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം പോസ്റ്റ് ഓഫീസിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്രസ്സിൽ പോസ്റ്റും പണമായിട്ട് വരും. നമ്മൾ വേറൊരു തെളിവും വേണം. നിങ്ങളുടെ കയ്യിൽ ആകെ വേണ്ടത് നിങ്ങൾ ആധാർ ലിങ്കിൻ്റെ അക്കൗണ്ട് വേണം, ആധാർ നമ്പർ അറിയണം. നിങ്ങൾക്ക് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്മാർട്ട് ഫോണൊന്നും വേണ്ട, ഒരു സെൽഫോൺ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടേ പണം തരും. ഇതേ യഥാർത്ഥത്തിൽ നമ്മൾ ATM നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് SBIയിലാണ്. പക്ഷേ SBIയിലെ ATM ഇല്ലാതെ മറ്റു ബാങ്കുകളുടെ ATMലും പോയി എടുത്ത് മാറിയെടുക്കാം.
ഇതുപോലെ തന്നെ ഇന്ത്യ പോസ്റ്റൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിന്റെ മിനി എ ടി എം ആണ് ഈ കൊണ്ടുനടക്കുന്നത് ബയോമെട്രിക് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുവഴി നിങ്ങൾ മറ്റ് ബാങ്കിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കുകയും ചെയ്യുന്നു. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. സോ ഇറ്റ് ഇസ് സോ സിമ്പിൾ ബട്ട് ഇറ്റ്സ് എ സച്ച് എ ഫാന്റാസ്റ്റിക് ഇന്നോവേഷൻ.